നമസ്കാരം ജോലി നഷ്ടപ്പെട്ട നിരാശയും സാമ്പത്തിക പ്രശ്നങ്ങളും മൂലം മുഖ്യമന്ത്രിക്ക് കത്തെഴുതി വെച്ച ശേഷം ഹോട്ടൽ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു കളക്ടർ എം അഞ്ജനിയുടെ നിർദ്ദേശാനുസരണം വൈക്കം തഹസിൽദാർ എസ് ശ്രീജിത്ത് ഇന്ന് റിപ്പോർട്ട് കൈമാറും ആത്മഹത്യാ വസ്തുതകളിലാണ് അന്വേഷണം നടക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ പ്രശ്നങ്ങളാണ് രാജുവിന്റെ ജീവനെടുത്തത് എന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രാജു മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് എന്നാണ് വിലയിരുത്തൽ കടുത്തുരുത്തി വെള്ളാശ്ശേരി കാശാം കാട്ടിൽ രാജുദേവസ് എന്ന അൻപത്തിയഞ്ചുകാരന്റെ മരണം മലയാളിയുടെ മനസ്സ് തുറപ്പിക്കുന്നത് തന്നെയാണ് കൊറോണ കാലം നൽകിയ വേദനകളുടെ ഫലമായിരുന്നു രാജുവിന്റെ ആത്മഹത്യ ജീവൻ ഒടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് രാജു മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് മക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു ഒൻപതാം ക്ലാസ്സുകാരി മകളുടെ പഴയ നോട്ട്ബുക്കിൽ നിന്ന് ഒരു പേജ് കീറിയെടുത്തു ഇതിലായിരുന്നു എഴുത്ത് അപ്പ എന്താണ് എഴുതുന്നത് എന്ന് മക്കൾ ചോദിച്ചിരുന്നു മുഖ്യമന്ത്രിക്കുള്ള നിവേദനം തയ്യാറാക്കുകയാണ് എന്നായിരുന്നു അച്ഛൻ കുട്ടികളോട് പറഞ്ഞത് രാജു എഴുതിയ കത്ത് വായിച്ചിരുന്നു എങ്കിലും അതിൽ ജീവൻ ഒടുക്കുന്നതിനെ പറ്റിയൊന്നും പരാമർശിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉദ്ദേശവും വ്യക്തമായിരുന്നില്ല മക്കൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകിയ ശേഷമാണ് രാജു അമ്മയെ കാണാനായി സഹോദരന്റെ വീട്ടിലേക്ക് പോയത് അവിടെയാണ് രാജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീവിത ദുരിതങ്ങളുടെ നേർ ചിത്രമാണ് മുഖ്യമന്ത്രിക്കുള്ള അദ്ദേഹത്തിന്റെ കത്ത് ഇത് ഷർട്ടിൽ നിന്നായിരുന്നു ലഭിച്ചത് പതിനാല് വർഷമായി താൻ ഹോട്ടൽ തൊഴിലാളിയാണ് ഭാര്യയുടെ സ്വർണം വിറ്റ് ഏഴ് സെന്റ് സ്ഥലം എട്ട് വർഷം മുൻപ് വാങ്ങി പക്ഷെ വീട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു വീടിനെ അപേക്ഷിച്ചിരുന്നു നിലവിൽ പട്ടിണിയാണ് എന്നും കത്തിലുണ്ട് മക്കളുടെ സ്കൂൾ കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രി ദയവു ചെയ്ത് കുടുംബത്തെ കൈയൊഴിയരുത് എന്നും ത്തിൽ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് രാജുവിന്റെ മരണത്തിന് കാരണമെന്ന സഹോദരൻ സന്തോഷ് പറഞ്ഞു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ഏഞ്ചലിനും നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇമ്മാനുവലിനും പഠിക്കാൻ ഓൺലൈൻ സംവിധാനമില്ലാത്തതും രാജുവിന് വല്ലാണ്ട് അലട്ടിയിരുന്നുവെന്നും സന്തോഷ് പറഞ്ഞു വെള്ളാശ്ശേരിയിൽ പത്ത് സെന്റ് സ്ഥലത്തിൽ ഏത് സമയത്തും നിലമ്പുത്താവുന്ന ഒരു വീടാണ് എട്ടങ്ങൾക്കായി ഉള്ളത് രാജുവിന്റെ അമ്മ അന്നമ്മ ഒരു വർഷമായി തളർന്നു കിടക്കുന്നു ഇല്ലായ്മയുടെ നടുവിലൂടെയുള്ള ജീവിതയാത്രയ്ക്ക് അവസാനമാകുന്നില്ല എന്ന് തോന്നലായിരുന്നു രാജുവിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് കൊറോണ എല്ലാ പ്രതീക്ഷയും തളർത്തി മക്കൾക്ക് പഠിക്കാനുള്ള നോട്ട് പോലും വാങ്ങാൻ കാശില്ല പഠനം ഓൺലൈൻ വഴി ആയപ്പോൾ സ്മാർട്ട് ഫോണും അനിവാര്യതയായി ഇതോടുകൂടി ഇല്ലായ്മകളോട് സലാം പറഞ്ഞ് രാജു മടങ്ങുകയായിരുന്നു രാജുവിന്റെ സംസ്കാരം കടുത്തുരുത്തി താഴത്തു പള്ളിയിലാണ് നടത്തിയത് കുടുംബത്തിന്റെ ദാരിദ്ര്യം വിവരിച്ച മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചത് അതേസമയം രാജുവിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം ചെയർമാൻ ജോസ് കെ മാണി അറിയിച്ചു രാജു വാങ്ങിയ സ്ഥലത്താണ് വീട് നിർമ്മിക്കുക ജീവിക്കാനുള്ള എല്ലാ വാതിലുകളും ലോക്ക്ഡൌൺ ആയപ്പോഴാണ് രാജു ദേവസ്യ ജീവൻ ഒടുക്കിയത് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ലോട്ടറി കച്ചവടം നടത്താനായിരുന്നു ശ്രമം മക്കൾ ഏഞ്ചലിനും ഇമ്മാനുവലിനും കഴിഞ്ഞ ദിവസം ക്ലാസ് തുടങ്ങിയെങ്കിലും നോട്ട് എഴുതാൻ ബുക്കുകളില്ല ഇതോടുകൂടി വേദന ഇരട്ടിക്കുകയായിരുന്നു